എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് മുണ്ടു എടുക്കാമെന്നാണ്. ആൺകുട്ടികൾ മുണ്ടു എടുത്ത് വന്നാൽ തന്നെ നല്ല അടിപൊളി മാസ് ലുക്കായിരിക്കും. പക്ഷെ പല ആൺകുട്ടികളും മുണ്ടെടുക്കാൻ മടിക്കുന്നത് അത് ഉടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു പോകും, അതെങ്ങനെ ഭംഗിയായിട്ട് ഉടുക്കാന്നുള്ള ഒരു ടെൻഷൻ കൊണ്ടാണ് പലരും മുണ്ടെടുക്കാതെ പാൻറ് ഇട്ടുകൊണ്ടൊക്കെ നടക്കുന്നത്. അപ്പം ഈ ഒരു ഓണക്കാലത്തെങ്കിലും വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് എങ്ങനെ ഒരു മുണ്ടെടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയുടെ നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നത്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു മുണ്ട് അടിപൊളിയായിട്ട് എടുക്കാൻ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മാക്സിമം എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിരിക്കാനായിട്ട് മടിക്കരുത്. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പല ആൾക്കാരും ഇങ്ങനെയായിരിക്കും മുണ്ട് എടുക്കുന്നത്. നമ്മൾ നോർമലി എടുക്കുന്നു ഉടുക്കുന്നു, പക്ഷെ പലപ്പോഴും നമ്മുടെ കരയൊന്നും കറക്റ്റായിട്ട് ഒരു പ്രോപ്പറായ രീതി ആലേക്കൂടെ ഇങ്ങനെ നേരെ താഴേക്കുള്ള ഭംഗിയായിട്ടൊന്നും അല്ല കര കാര്യങ്ങളൊന്നും കിടക്കുന്നത്. നമ്മൾ പലരും മുടിച്ചു കഴിയുമ്പം ഞാൻ ഈ കാണിച്ച പോലെ ആയിരിക്കും പലരും മുണ്ടെടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് മാറ്റം വരുന്നത്, അതായത് നമ്മളിപ്പോൾ ഉടുത്തതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മുണ്ടെടുത്ത് നോക്കാം. ഈ ഒരു സൈഡിലേക്കാണ് കര വരുന്ന രീതിയിൽ നമ്മൾ കുത്തി വെച്ചത്. അതിന് പകരം നമ്മൾ ആദ്യം കരയിൽ ഈ ഒരു സൈഡിലോട്ട് മടക്കി വെക്കാൻ ശേഷം നമ്മൾ ആ മുണ്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സൈഡിൽ മുണ്ട് ജസ്റ്റ് ചെറിയ രീതിക്കൊന്ന് മടക്കി മടക്കി പെൺകുട്ടികൾ സാരി കൊടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു രീതിയിൽ നിങ്ങൾ മുണ്ട് ജസ്റ്റ് മടക്കുക. മടക്കിയതിന് ശേഷം നിങ്ങൾ വീണ്ടും ഇതുപോലെ എടുക്കാതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ആദ്യം വെച്ച് എടുത്തതിന് ശേഷം ഉള്ളിലോട്ട് വെച്ച് ഈ ഒരു സൈഡിൽ കുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കര കാര്യങ്ങളെല്ലാം പക്ക അടിപൊളിയായിട്ട് നീറ്റായിട്ട് വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം ഞാൻ ആദ്യം കൊടുത്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് കര കാര്യങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളി ലുക്കായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ കര എടുത്ത് കണ്ടാലാണ് അതിനൊരു ഭംഗി കാര്യങ്ങൾ വരുള്ളൂ. പലപ്പോഴും പലരും മുണ്ട് എടുക്കുമ്പോൾ ഈ സ്വർണ്ണക്കരയൊക്കെ മടങ്ങി വെറുതെ വെളുത്ത മുണ്ടായിട്ടാണ് പലരും കൊടുത്ത് കാണുന്നത്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മടക്കി സൈഡിലോട്ട് കൂടി വെച്ച് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മുണ്ട് ഒരു കാരണവശാലും നിങ്ങളൊരു ഓണപ്പരിപാടിക്ക് പോവുകയാണെങ്കിൽ ആ ഒരു പരിപാടി കഴിഞ്ഞ് നിങ്ങൾ മുണ്ട് വലിച്ചു മറയ്ക്കാതെ ഒരിക്കലും ഈ ഒരു മുണ്ട് അഴിഞ്ഞു പോകുന്നുള്ള ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു സൈഡിലോട്ട് മടക്കി കാര്യങ്ങൾ വെച്ചു കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ കുറച്ച് ആൾക്കാരെ ഉള്ള ഡൗട്ട് ആയിരിക്കും ഇങ്ങനെ മുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മടക്കി കുത്താൻ പറ്റും, ഒന്നും മടക്കി കുത്തുന്നതിനും ഒരു വിഷയമില്ല, അടിപൊളിയായിട്ട് നമുക്ക് മടക്കി കുത്താനും പറ്റും. മടക്കി കുത്താനും ഇതുപോലെ തന്നെ കരൊക്കെ നല്ല എടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് മുണ്ട് മടക്കി കുത്താനും ഈ ഒരു സ്റ്റൈലിൽ കൊടുത്താൽ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഈ ഒരു ഓണത്തിന് മുണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. അടിപൊളി പിക്ചർ കാര്യങ്ങൾ എടുക്കുക, സൂപ്പർ ആയിരിക്കും. ആര് കണ്ടാലും സൂപ്പറാന്ന് തന്നെയേ പറയുള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ മുണ്ടെടുത്തതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് ഇൻസ്റ്റയിൽ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു ഓണക്കാലത്ത് മുണ്ടെടുത്ത് പൊളി ലുക്കിൽ നടക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രിക്കിലൂടെ ഏത് മുണ്ടും കൊടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ആൾക്കാർ മുണ്ടെടുക്കാൻ അറിയില്ലാതെ ഒരുപാട് വില കൂടുതൽ കൊടുത്ത് സ്റ്റിക്കറൊക്കെയുള്ള മുണ്ട് മേടിക്കുന്നത് കാണാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഏത് സാധാ മുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ സാധിക്കുന്നതാണ്. ഇനിമേ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കരുത്. ഇനിമേ നാളെ മറ്റൊരു കിട്ടുന്ന വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ ഗൈസ്.